ഇന്ന് ഞാനുള്ളത് മിസ്സിസ് ഹിറ്റ്ലറിന്റെ സെറ്റിലാണ്. മേഘ്ന വിൻസെന്റ് ആണ് ഇന്ന് എന്റെ ഗേസ്റ്റ്. ഹായ് മേഘ്ന, നമസ്കാരം. എനിക്ക് ഇന്റർവ്യൂ കൊടുക്കാനേ മടിയാതൊക്കെ ഭയങ്കര ടെൻഷനിലൊക്കെയാണ് വന്നത്. എന്ത് പറ്റി, എന്താണ് ഈ ടെൻഷന് കാരണം? അതൊരു വലിയ കഥയാണ് സർ. അങ്ങനെയൊന്നുമില്ല, ചെറിയത് ഇതിനു മുന്നേ കിട്ടിയ ചെറിയ പണികൾ. നമ്മള് നമ്മുടെ അപ്പത്തെ ഒരു ടൈമിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയല്ലേ, പിന്നെ ഇവര് വിടുവോ നമ്മുടെ ട്രോളർമാർ? വേണ്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിക്കണ്ട. ഓക്കെ, ആക്ച്വലി ആദ്യം ഫസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേനും ഇതാ മറ്റേ നമ്മുടെ അരുവിക്കര വന്നപ്പോ ഫസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമമുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോ ട്രോൾസ് ഒക്കെ വരുമ്പോ ആക്ച്വലി എൻജോയ്. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചത്, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അതും ഒരു ടാലന്റ് ആണ് ട്രോൾസ് ചെയ്യാൻ. ഇപ്പൊ എന്നോട് ലേശം ഇഷ്ടം തോന്നുന്നുണ്ടല്ലേ. അത് എനിക്കിപ്പോ ഞാൻ സ്വന്തമായിട്ട് ചാനൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് മനസ്സിലായില്ലോടാ, നമ്മൾ ട്രോൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇത്രയും പരിപാടി ടാലന്റ് വേണം എന്നുള്ളത്. ഇതിന്റെ ഇടയ്ക്ക് നമ്മളൊരു ചക്ക ജാമൊക്കെ ഉണ്ടാക്കിയത് എന്തായിരുന്നു, ജാമിന്റെ അവസ്ഥ കഴിക്കാൻ പറ്റിയോ? അല്ല, വീട്ടില് ചക്ക വെട്ടാറുണ്ടോ? വീട്ടില് വായിക്കാറില്ലല്ലോ. എടാ വെട്ടാറില്ല, ഞാൻ കഴിക്കും. കഴിക്കല്ലോ. ബാക്കി വരുന്ന ചക്ക അപ്പൊ എന്താ ചെയ്യാ? ഫുള്ള് ഒറ്റ ചക്ക തന്നെ കഴിച്ചു തീർക്കുവോ? ഒരു അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ കൊച്ചുമോന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ സ്റ്റോറി കാണിച്ചു കഴിഞ്ഞാൽ വേഗം കഴിച്ചോളൂ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. പിന്നെ കുറെ പേര് പറഞ്ഞു ഞങ്ങൾക്ക്, ഒരു രണ്ടു മൂന്ന് പേര് പറഞ്ഞായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് ഉറക്കം വരാണ്ടിരുന്നെങ്കിൽ ചേച്ചിയുടെ സ്റ്റോറി കേൾക്കുകയാണെങ്കിൽ വളരെ മോട്ടിവേഷനിലായിരിക്കും. അധികം ആർക്കും അറിയത്തില്ല, അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു, അമ്മയും കുറച്ച് പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. ഈ കുട്ടി കുറച്ച് അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ കുട്ടി കുറച്ച് അഹങ്കാരം ഉണ്ടോ? എന്നോട് ആരാ പറഞ്ഞ അഹങ്കാരിയാണ്? നിനക്ക് ഇതൊക്കെ എങ്ങനെയാടാ സാധിക്കുന്നത്? ഏട്ടൻ്റെ ഈ റെഡ് കളർ ടീഷർട്ട് സൂപ്പർ ആയിട്ടുണ്ട്. ആണോ? താങ്ക് യു. കാരണം എന്താ? ഇത് റെഡ് അല്ല, റെഡ് അല്ല ചേട്ടൻ അറിയാവുന്നതല്ലേ. അരുവിക്കരയിൽ അന്ന് ആ സ്പീച്ചിൽ എന്താണ് സംഭവിച്ചത്? എനിക്ക് അബദ്ധം പറ്റിയതായിട്ടാ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിന്നെ ഒരു കാര്യം ചെയ്യാം, പോട്ട് രാവിലെ വരാം. മ്യൂസിക്